അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു ലോകമൊട്ടുക്കും കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ പ്രതിരോധിക്കുമ്പോൾ ഈ അടുത്ത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വളരെ ഇസ്ലാമഹോബിക്കായ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അവർ വരച്ചിട്ട ചിത്രം മുസ്ലിം വേഷത്തിലെത്തിയ വൈറസ് ഭൂമി ഭൂഗോളത്തിന് നേരെ തോക്കി ചൂണ്ടുന്ന ചിത്രമായിരുന്നു വളരെ വലിയ വിമർശനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലും മറ്റും പാത്രമാധിന്യത്തിനുടർന്ന് പത്രം ഈ ഈ കാർട്ടൂണിലെ വൈറസിൻ്റെ വസ്ത്രമഴിച്ച് തെറ്റിതിരുത്തുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ രാജ്യത്ത് എൻ ആർ സി സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തിയാജിക്കുന്ന വേളയിൽ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ഒരു വിവാദ പ്രസ്താവനയുണ്ടായിരുന്നു ഈ നാട്ടിലെ സമരക്കാരെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രശ്നക്കാരെ അവരുടെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാമെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ നം ഇത്തരത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണ ശൈലിയെ നിരന്തരമായി അപരവൽക്കരിക്കുന്ന പ്രശ്നവൽക്കരിക്കുന്ന അകാരണമായി ഭയത്തിന് പാത്രമാക്കുന്ന ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സർവ്വസാധാരണമാണ് ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ഇട്ട് ക്യാമ്പസിൽ പോകുന്ന വിദ്യാർത്ഥിനിക്ക് തീർച്ചയായും ഒരിക്കലെങ്കിലും എന്തിനാണ് താങ്കൾ ഇങ്ങനെ തല മറക്കുന്നത് താങ്കളുടെ സൗന്ദര്യം മറക്കുന്നത് എന്തിനാണ് ഈ ഹിജാബിനുള്ളിൽ ഇത്ര ചൂട് അനുഭവിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ള വളരെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ സോക്കോൾഡ് പുരോഗമനവാദി പ്രസ്ഥാനത്തിലെ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെയാണ് ഈയിടത്ത് ഈ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മേഡറിന് വിധേയമായ ഫാത്തിമ ലത്തീഫിൻ്റെ ഉമ്മയുടെ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ മകൾ അവളുടെ ക്യാമ്പസിലെ മറ്റു കുട്ടികളുടെ മറ്റ് കുട്ടികളുടെ കൂടെ ഉൾച്ചേരുന്നതിന് വേണ്ടി അവരിൽ നിന്നും പരിഗണന ലഭിക്കുന്നതിന് വേണ്ടി അവൾ അവളുടെ വസ്ത്രധാരണ ശൈലി വരെ മാറ്റിയിരുന്നു എന്നിട്ടും എന്നാണ് ആ ഉമ്മ വിലപിക്കുന്നത് ഇവിടെയാണ് ഓരോരുത്തരുടെയും വസ്ത്രധാരണം അത് അവരുടെ തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കേവല യുക്തി മതേതര ലിബറൽ ഇടത് ഉദാരവാദ കേന്ദ്രങ്ങളും എന്തിന് ഫെമിനിസ്റ്റ് കേന്ദ്ര ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വരെ അംഗീകരിക്കാൻ മുസ്ലിം സ്ത്രീയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ മാത്രം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നത് ഒരു വലിയ വൈരുദ്ധ്യമായി നിലകൊള്ളുന്നത് മുസ്ലിം സ്ത്രീയെ മതഭ്രാന്തനായ മുസ്ലിം പുരുഷന് കീഴിൽ ഏറെ നിയന്ത്രിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെട്ട ഒരു ശരീരമായി മാത്രമാണ് ഇന്ന് പല വിവാഹാരങ്ങളും കാണുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് ഭരണകൂടത്തിന് കീഴിൽ സ്റ്റേറ്റിൻ്റെ പരമാധികാരത്തിന് കീഴിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഹിംസാത്മകതയെ അദൃശ്യമാക്കുന്നു അതോടൊപ്പം തന്നെ അക്രമാസക്തനായ മുസ്ലിം പുരുഷൻ എന്നൊരു ഇമേജ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ഭരണകൂടത്തിന് ഈ പൊട്ടിത്തെറിക്കുന്ന മുസ്ലിം പുരുഷ ശരീരങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമസാധുതയും നൽകുന്നു എന്നത് വളരെ ഒരു കാര്യമായി നാം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇവിടെയാണ് ഹിജാബ് നിഖാബ് വിഷയങ്ങളിൽ ഏറെ സജീവമായി ഇടപെടുന്ന ഏറെ ഗവേഷണം ചെയ്ത കാദറിൻ ബുള്ളോക്കിൻ്റെ മുസ്ലിം സ്ത്രീയും മുഖപടവും പൊതുബോധത്തെ പുനരാലോചിക്കുമ്പോൾ എന്നുള്ള പുസ്തകം പ്രസക്തമാകുന്നത് ഈ പുസ്തകത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മനുഷ്യകുലത്തിനാഗമാനം ആനന്ദത്തിനായി സൃഷ്ടിക്കപ്പെട്ട സ്ത്രീകളെ കാണുന്നതിന് നിയന്ത്രിക്കുന്ന അസൂയാലുവായ ഭർത്താവിൻ്റെ നിയന്ത്രണാധികാരം എന്നതിന് എന്നതിനെ ഭേദിച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീയെ ഒരിക്കലും കേവലം ഒരു സൗന്ദര്യ ചരക്കായി കാണുന്നില്ല മറിച്ച് സ്വന്തമായി വ്യക്തിത്വമുള്ള പുരുഷന് തുല്യമായി തന്നെ ആത്മാവും വികാര വിചാരങ്ങളുമുള്ള ഒരു സ്വത്തമായി ഇസ്ലാ സ്ത്രീയെ മുസ്ലിം സ്ത്രീയെ പരിചയപ്പെടുത്താൻ ഇസ്ലാം ആഗ്രഹിക്കുന്നു അതിൻ്റെ പ്രഖ്യാപനമാണ് അവളുടെ ഹിജാബ് എന്നാണ് ബുള്ളോക്ക് സമർത്ഥിക്കുന്നത് ഒരുപക്ഷെ ഹിജാബിൻ്റെ ഹിജാബ് വിരുദ്ധത ഈ സമൂഹത്തിൽ ഇത്രമാത്രം വ്യാപിക്കുന്നത് കൊളോണിയൽസത്തിന് ശേഷമാണ് എന്നാണ് ബുള്ളോക്ക് പുസ്തകത്തിൽ സമർത്ഥിക്കുന്നത് കോളനി യുഗത്തിൽ യൂറോപ്പ് മറ്റു ദേശങ്ങൾക്ക് മേൽ ചെലുത്തിയ സ്വാധീനം അഥവാ അധീശത്വം പിന്നീട് പോസ്റ്റ് കൊളോണിയൽ യുഗത്തിലേക്കും തുടർന്നു വരികയും അതിനെ തുടർന്ന് ഏറെ വ്യവഹാരങ്ങൾ യൂറോപ്പിൻ്റെ സംസ്കാരത്തെ മറ്റെല്ലാ സംസ്കാരങ്ങൾക്കും മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഏറെ വ്യവഹാരങ്ങൾ നിർമ്മിക്കപ്പെടുകയും ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അത്തരം വ്യവ വ്യവഹാരങ്ങളിലൊക്കെ തന്നെ മുസ്ലിം സ്ത്രീയുടെ മുസ്ലിം സ്ത്രീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം തീർച്ചയായും ഖുർആാനാണ് എന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേരുന്നുണ്ട് ആ ചർച്ച ഏറെ വ്യാപകമാവുകയും അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ദുരിതത്തിൽ നിന്ന് മുസ്ലിം സ്ത്രീയെ രക്ഷിക്കുന്നതിനുള്ള ഏക മാർഗം അവരെ യൂറോപ്യൻ മാതൃകയിലേക്ക് വാർത്തെടുക്കുകയാണ് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് ഹിജാബ് വിരുദ്ധത ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ ഇത്രമാത്രം സമൂഹ മനസാക്ഷിയെ മനസ് സമൂഹ മനസാക്ഷിയിൽ ഉറച്ചുപോയ ധാരണയായി രൂപം കൊള്ളുന്നത് എന്നാണ് ഗന്ധകർത്താവ് പറയുന്നത് പാശ്ചാത്യർക്ക് മുഖപടത്തോടുള്ള എതിർപ്പിന് പ്രധാന കാരണം അത് ചൂഴ്ന്ന നോട്ടത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് എന്നും ഇവിടെ ബുള്ളോക്ക് അടിവറിയിട്ട് കൃതിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഇരുപത്തൊന്നാം നൂറ്റി ഇരുപത്തൊന്നാം നൂറ്റിയാണ്ടിൻ്റെ ഉപഭോഗ സംസ്കാരത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചെറുത്തുനിൽപ്പിൻ്റെ അടയാളമാണ് ഒരു മുസ്ലിം പെണ്ണിൻ്റെ ഹിജാബ് എന്നും ബുള്ളോക്ക് സ്ഥാപിക്കുന്നുണ്ട് ഇവിടെ നമുക്കറിയാം മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട കമലാസുരയ്യ അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ ഇസ്ലാമിക വസ്ത്രധാരണ രീതിയിൽ ഏറെ ആകർഷപ്പെട്ടിരുന്നു എന്ന് ആകർഷിക്കപ്പെട്ടിരുന്നു എന്ന് അവർ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ ബുള്ളോക്ക് ഉയർത്തി കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഒരിക്കലും ഈ മുഖപടത്തിനെതിരെയുള്ള അല്ലെങ്കിൽ നിക്കാബ് ഹിജാബ് ചർച്ചകൾ സമൂഹ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും അത് ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളല്ല മറിച്ച് ഒരു പുരുഷ പുരുഷകേന്ദ്രീകൃതമായ വ്യവഹാരങ്ങളും ഭരണ ഭരണകൂട മിഷനറികളുമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ആദ്യമായി സമൂഹത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് പിന്നിൽ നിന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവിടെ ഈ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ ശബ്ദത്തിന് ശബ്ദം നൽകി എന്നുള്ളതാണ് ബുള്ളോക്കിന്റെ ഈ കൃതിക്ക് നൽകുന്ന പ്രാധാന്യം തന്റെ അസ്തിത്വത്തെക്കുറിച്ചും തന്റെ വേഷവിധാനത്തെക്കുറിച്ചും ഒരു മുസ്ലിം സ്ത്രീയുടെ ആത്മവിശകലനത്തെയാണ് ഈ പുസ്തകത്തിലുടനീളം ബുള്ളോക്ക് വരച്ചു കാണിക്കുന്നത് ഇന്ന് കോവിഡ് നയൻറ്റീൻ മഹാമാരി സാഹചര്യത്തിൽ നിഖാബിനെതിരെ ഉയർത്തുന്ന ലിബറൽ കപട നിക് ബുള്ളോക്കിൻ്റെതായി തന്നെ മറ്റൊരു ആർട്ടിക്കിൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഹിജാബും നിഖാബും പരസ്പര വിനിമയ വിനിമയത്തിനുള്ള തടസ്സമാണെന്ന് അവകാശപ്പെടുന്ന ഈ ലിബറൽ വാദത്തെ ഇന്ന് എല്ലാവരും മാസ്ക് ധരിക്കാൻ നിർബന്ധിതമായ ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വാദം അപ്രസക്തമാണെന്ന് ബുള്ളോക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ആർട്ടിക്കിളിൽ അതോടൊപ്പം തന്നെ ഈ ഇത്തരം വാദങ്ങളുടെ ഇത്തരം കപട വാദങ്ങളുടെ അവസരവാദങ്ങളെയും ബുള്ളോക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടൊറണ്ടോയിലെ തനിക്ക് പരിചിതമായ ആശുപത്രിയിൽ ആശുപത്രിക്ക് എല്ലാവർക്കും നിർബന്ധമായി മാസ്ക് ധരിക്കേണ്ട നിയമം നിയമമുണ്ടായിരിക്കെ തന്നെ നിക്കാബുമായി എത്തുന്ന പെണ്ണിനെ പുറത്തു നിർത്തുന്ന അവസ്ഥ നിക്കാബ് നിരോധിക്കുന്ന അവസ്ഥയ്ക്കുള്ളിലെ യുക്തി എന്താണെന്ന് ബുള്ളോക്ക് ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹിജാബ് നിരോധിക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും മഴക്കാലങ്ങളിലും തണുപ്പ് കാലങ്ങളിലും സ്കാഫ് അനുവദിക്കപ്പെടുന്നു എന്നും ബുള്ളോക്ക് ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള പ്രശ്നം അവസാനമായി ഗ്രന്ഥത്തിൻ്റെ അവസാനത്തിലേക്ക് ബുള്ളോക്ക് നിഗമനത്തിലെത്തുന്നത് ഒരിക്കലും മുസ്ലിം സ്ത്രീ മുഖം മറക്കുന്നതോ അവളുടെ വേഷധാരണമോ അല്ല ഈ വ്യവഹാരങ്ങളുടെ ഒന്നും പ്രശ്നം മറിച്ച് അത് മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ളതാണ് എന്ന് തന്നെയാണ് ഇവിടെയാണ് ഹിജാബ് കേവലം ഒരു മതപരമായ അല്ലെങ്കിൽ കേവലം ഒരു മതപരമായ ആചാരം എന്നതിനപ്പുറം അതിനേറെ സാമൂഹികമാനങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരുപക്ഷേ ഹിജാബ് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രസ്താവനയാണെന്നും ഒരു സ്ത്രീയുടെ ഒരു മുസ്ലിം സ്ത്രീയുടെ വ്യക്തിത്വത്തിൻ്റെ വിളംബരമാണെന്നും അതോടൊപ്പം വിപ്ലവാത്മകമായ ചെറുത്തുനിൽപ്പാണെന്നും അതോടുകൂടെ തന്നെ പ്രതിഷേ രാഷ്ട്രീയപരമായ പ്രതിഷേധമാണെന്നും ഇന്നും ഇത്തരം വ്യവഹാ വ്യവഹാരങ്ങൾ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഹിജാബിനെ കുറിച്ചും നിക്കാബിനെ കുറിച്ചും ഇന്ന് നിലവിലുള്ള കപട ഭേദിച്ചുകൊണ്ട് ഇത്തരം ഇസ്ലാമോ ഫോബിക്കായ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ട സാധിക്കേണ്ടതുണ്ട് ഇതിനേക്കാൾ നല്ലൊരു നാളെ നമുക്കുണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇസ്ലാമോ ഫോബിക്കല്ലാത്തൊരു ഒരു എല്ലാവരും എല്ലാ സമുദായങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ബഹുവിധ സമുദായങ്ങളുടെ സഹ സഹവർത്തിത്വം മുന്നിൽ കണ്ടുള്ള ഒരു നല്ല നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുള്ള